ലെബനൻ ചുട്ടെരിക്കുമെന്ന ഒരു ഭീഷണിയുമായി തന്നെയാണ് നിലവിൽ ഇസ്രയേൽ സേന നിലകൊള്ളുന്നത്. തങ്ങളുടെ പൗരന്മാരുടെ ജീവന് ഭീഷണിയായി ആര് തന്നെ നിലകൊണ്ടാലും അവരെയൊക്കെ തന്നെ ചുട്ടെരിക്കുമെന്ന ഭീഷണി, മുന്നറിയിപ്പ്, താക്കീത് ഇതൊക്കെ തന്നെയാണ് നൽകുന്നത്. ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ സ്രോറിനെ കൂടി വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ കൊലപ്പെടുത്തി എന്നുള്ള സൂചനകളാണ് ഡോൺ ദൃശ്യത്തിലൂടെ ലഭിക്കുന്നത്. ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത് പങ്കുവച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് ഇത് കാണുമ്പോൾ ഭയമായിരിക്കും, അവർ ഒരിക്കലും ഇത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടി കുറിച്ചിട്ടുണ്ട്. ബൈറൂട്ടിൽ ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന പല കെട്ടിടങ്ങളിൽ ഇങ്ങനെ സ്ഫോടനങ്ങൾ നടക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തന്നെ അവർ കൃത്യമായി ഓരോ കെട്ടിടത്തിൻ്റെയും എക്സ്റേ ചിത്രങ്ങൾ പോലുള്ള ഗ്രാഫുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൂടെ ഓരോ മേഖലയിൽ എവിടെയൊക്കെയാണ് ഹിസ്ബുള്ള ഒളിച്ചിരിക്കുന്നത് എന്നത് ചുവന്ന കളറിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് നിലകളിലൊക്കെ തന്നെ സാധാരണ പൗരന്മാർ, സിവിലിയൻസ് താമസിക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ആഴ്ച നടക്കുന്ന നാലാമത്തെ ആക്രമണമായിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ഓപ്പറേഷനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലമായി ലെബനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കുള്ളിലാണ് ഹിസ്ബുള്ള അവരുടെ ഭീകര ശൃംഖല നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അക്കാര്യം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഭീകര കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്താകുമ്പോൾ അവരെ ആക്രമിക്കാൻ ഒരു ശക്തിയും ശ്രമിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. കാലാകാലങ്ങളായി അവർ ഈ തന്ത്രം തന്നെയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യു എൻ അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരുമെന്നുള്ള ഒരു ധൈര്യം അവർക്കുണ്ടായിരുന്നു. പ്രാഥമികമായി തെക്കൻ ലെബനിലുടനീളം അവർ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഒരു ലോഞ്ച് പാഡാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് IDF എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അവർക്കുള്ള സുരക്ഷിത കേന്ദ്രമാക്കി സാധാരണ ജനങ്ങളുള്ള മേഖലകളെ മാറ്റുന്നതിലൂടെ ഇസ്രയേലിന് തിരിച്ചടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ വളരെ കൃത്യമായി, സൂക്ഷ്മമായി തന്നെ അവരെ തിരിച്ചടിച്ചിരിക്കുന്നു. പ്രധാന തലവന്റെ തലയെടുത്തിരിക്കുന്നു. 1973 തെക്കൻ ലെബനൻ ഗ്രാമമായ ഐത അൽ ഷാബിൽ ജനിച്ച ഹജ് അബു സാലിഹ് എന്നറിയപ്പെടുന്ന സ്രോർ 96 കൂടിയാണ് ഹിസ്ബുള്ളയുടെ ഭാഗമായി മാറുന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല ഓപ്പറേഷനുകളിലും ഇയാൾ പങ്കാളിയായി. പല നേതൃസ്ഥാനങ്ങൾ അങ്ങനെ ഏറ്റെടുക്കാൻ അയാൾ ബാധ്യസ്ഥനായി. അങ്ങനെ സൈനിക പ്രവർത്തനങ്ങളിലൂടെ, ഭീകര പ്രവർത്തനങ്ങളിലൂടെ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ സ്ഥാനം കൂടി അലങ്കരിക്കാൻ ഇയാൾക്ക് സാധിച്ചു. ഹിസ്ബുള്ളയുടെ ഒഴിച്ചു മാറ്റാൻ കഴിയാത്ത പ്രമുഖ നേതാവായി ഇയാൾ പിന്നീട് മാറി. ഇസ്രയേലിനെതിരായിട്ടുള്ള പല തരത്തിലുള്ള തന്ത്രപ്രധാനമായ ആക്രമണ പരമ്പരകൾ സ്രോർ നേതൃത്വം വഹിച്ചു. സ്രോറിൻ്റെ ആസൂത്രണത്തിലൂടെ പലതും നടപ്പിലാക്കുകയും ചെയ്തു. ലെബനന്റെ കിഴക്കൻ അതിർത്തിയിലും സിറിയയിലും നടന്ന യുദ്ധങ്ങളിൽ വളരെ നിർണായകമായ സാന്നിധ്യമായി സ്രോർ മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇസ്രയേലിനെ സംബന്ധിച്ചും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഏതൊരു മേഖലയെ സംബന്ധിച്ചും വലിയ തലവേദനയായി സ്രോർ മാറുകയാണ്. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആരുടേത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമായിരുന്നു, അത് സ്രോറിൻ്റേതാണ്. 100 കണക്കിന് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കൃത്യമായ ഇന്റലിജൻസ് അധിഷ്ഠിത സ്ട്രൈക്കുകളാണ് തങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് IDF പറയുന്നത്. ഹിസ്ബുള്ളയുടെ ഭീകര സംഘടനയ്ക്കെതിരെ IDF ഒരു പ്രതിരോധ പ്രവർത്തനം തുടങ്ങി. ഞങ്ങൾ നശിപ്പിച്ച ആയുധങ്ങൾ ഇസ്രയേലിലെ പല വീടുകളിലേക്കും ഉപയോഗിക്കാനായി അവർ ലക്ഷ്യമിട്ടിരുന്നു. ഹിസ്ബുള്ള അങ്ങനെ ആസൂത്രണം ചെയ്ത ആസന്നമാകുന്ന ആക്രമണങ്ങളെയാണ് തങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതുതന്നെയാണ് എക്കാലത്തെയും തങ്ങളുടെ ലക്ഷ്യം. തങ്ങളുടെ ജനതയ്ക്കും തങ്ങളുടെ ഭാവിക്കും വേണ്ടിയിട്ടുള്ള സുരക്ഷിതമായ ആക്രമണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിലുള്ള ഭീഷണിയിൽ നിന്ന് മുക്തമായി മാറാൻ ഇസ്രയേലി കുടുംബങ്ങളെ സുരക്ഷിതമാക്കി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഉറപ്പാക്കുക എന്ന പ്രവർത്തനത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് IDF ഇപ്പോൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത്.